നമസ്കാരം ഞാൻ വീണ ശ്രീകുമാർ പി എസ് സി പോലുള്ള മത്സര പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യ ബേസിക് ഫാക്ട്സ് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ കുറിച്ചുമെല്ലാം വളരെ രസകരമായി ഒരു കഥ കേൾക്കുന്ന പോലെ നമുക്ക് ഒന്നിച്ച് പഠിക്കാം ഇന്ത്യയെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളെല്ലാം തന്നെ കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കാൻ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ നമുക്ക് ബീഹാറിനെ കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ കേൾക്കാം ബീഹാർ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള ജനസംഖ്യ കൊണ്ടും മാനവശേഷി കൊണ്ടും രാഷ്ട്രീയമായും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് രാജ്യത്തെ പല ശക്തരായ നേതാക്കന്മാരെയും സമ്മാനിച്ചിട്ടുള്ള സംസ്ഥാനമാണ് ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രൂപീകൃതമായി വിസ്തീർണ്ണം തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ തലസ്ഥാനം പട്ന ജില്ലകൾ മുപ്പത്തി ലോക്സഭാ സീറ്റുകൾ നാൽപ്പത് രാജ്യസഭാ സീറ്റുകൾ പതിനാറ് ഏറ്റവും വലിയ നഗരം പട്ന പ്രധാന ഭാഷ ഹിന്ദി ഭോജ്പൂരി മൈഥിലി ഔദ്യോഗിക മൃഗം ഗൌ അഥവാ മിഥുൻ ഔദ്യോഗിക വൃക്ഷം ഔദ്യോഗിക പക്ഷി അങ്ങാടിക്കുരുവി ഹൈക്കോടതി ആസ്ഥാനം പട്ന ഇനി കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ബീഹാർ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ബീഹാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ബീഹാർ ബാലവേല തടയുന്നതിനായി ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഈ പ്രസന്റ് പദ്ധതികളിലൂടെ സംസ്ഥാനത്തെ എല്ലാ ജയിലുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യത്തെ സംസ്ഥാനം സർക്കാർ സർവീസിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ബുദ്ധമതത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇവയെല്ലാം ബീഹാർ തന്നെയാണ് ഇന്ത്യയിൽ കോച്ചിങ് സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിന് നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനവും ബീഹാർ തന്നെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഏതു വാക്കിൽ നിന്നാണ് ബീഹാർ എന്ന പദം ഉണ്ടായത് ഉത്തരം വിഹാരം ആദ്യകാലങ്ങളിൽ പാടലിപുത്ര പാടലിഗ്രാമ കുസുമപുരം അസിമാബാദ് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഉത്തരം പട്ന ഏഷ്യയിലെ ആദ്യത്തെ ഡോൾഫിൻ റിസർച്ച് സെന്റർ ആരംഭിച്ച നഗരം ഉത്തരം പട്ന ജൈന ബുദ്ധമത സമ്മേളനങ്ങൾക്ക് വേദിയായ ഏക നഗരം അതും പട്ന തന്നെ നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഉത്തരം പട്ന ബീഹാറിന് ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഉത്തരം കോസി കോസി പദ്ധതിയുടെ നിർമ്മാണത്തിൽ ബീഹാറുമായി സഹകരിച്ച രാജ്യം ഉത്തരം നേപ്പാൾ ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധഗയ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം ബീഹാർ ബോധഗയ്യ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഫാൽഗു നദി ബീഹാറിലെ ഏത് നദിയാണ് പഴയ കാലത്ത് നിരഞ്ജന എന്നറിയപ്പെട്ടിരുന്നത് ഉത്തരം ഫാൽഗനദി ബീഹാർ ഏത് രാജ്യവുമായാണ് അതിർത്തി പങ്കിടുന്നത് ഉത്തരം നേപ്പാൾ ബീഹാറിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ഉത്തരം റാബ്രി ദേവി ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ സത്യഗ്രഹ മാർഗം ആദ്യമായി പരീക്ഷിച്ച സ്ഥലം ഉത്തരം ചമ്പാരൻ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വഴിത്തിരിവുകളിലൊന്നായ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബീഹാറിലെ നീലം കർഷകരെ സഹായിക്കാൻ ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച കർഷകൻ ഉത്തരം രാജ്കുമാർ ശുക്ല സമരഭൂമിയായ ബക്സർ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് ഉത്തരം ബീഹാർ എന്നാണ് ബക്സർ കലാപം ആരംഭിച്ചത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ലോക്നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം എവിടെ സോറി ലോക് നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം എവിടെയാണ് ഉത്തരം പട്ന രത്നസാഗര രത്നോന്തിനി രത്നരഞ്ജക് എന്നിവ ഏതു പ്രാചീന സർവകലാശാലയിലെ ഗ്രന്ഥങ്ങളായിരുന്നു ഉത്തരം നാളന്ത സർവകലാശാല നാളന്ത സർവകലാശാലയിൽ നിന്ന് വിദ്യ അഭ്യസിച്ച ചൈനീസ് സഞ്ചാരി ഉത്തരം ഹുയാൻ സാൻ നാലന്ത സർവകലാശാലയ്ക്ക് നിലവാര തകർച്ച നേരിടുന്നു എന്ന കാരണത്താൽ പാലവംശത്തിലെ ധർമ്മപാല രാജാവ് സ്ഥാപിച്ച സർവകലാശാല ഉത്തരം വിക്രമശില പ്രാദേശികമായി സുസു എന്നറിയപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഉത്തരം ഗംഗാറ്റിക് ഡോൾഫിൻ ബീഹാറിൽ നിലവിലുള്ള ഏത് ചിത്രകലാ രീതിയാണ് സീതാരാമ രാമ സ്വയംവരത്തോടനുബന്ധിച്ച് ജനക മഹാരാജാവിൻ്റെ നിർദ്ദേശത്താൽ രൂപം കൊണ്ടതെന്ന് കരുതപ്പെടുന്നത് ഉത്തരം മധുബനി പെയിന്റിംഗ് ബീഹാറിൽ നിന്നുള്ള ഏത് നേതാവാണ് സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഉത്തരം ജയപ്രകാശ് നാരായൺ മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ലാലു പ്രസാദ് യാദവ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഉത്തരം രാഷ്ട്രീയ ജനതാദൾ രാജഗൃഹം പാടലിപുത്രം തുടങ്ങിയവ പ്രാചീന ഇന്ത്യയിലെ ഏതു രാജ്യത്തിന്റെ തലസ്ഥാനങ്ങളായിരുന്നു ഉത്തരം മഗധ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അന്തരിച്ച സൂർ രാജവംശത്തിലെ ഭരണാധികാരി ഷേർഷാ സൂര്യയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം സസരം ഇന്ത്യയിലെ പ്രധാന റോഡുകളിലൊന്നായ ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ശില്പിയായ ഭരണാധികാരി ഉത്തരം ഷേർഷാ സൂരി ഏത് സംസ്ഥാന രൂപീകരണത്തോടെയാണ് ബിഹാറിന് ധാതു സംസ്ഥാനം എന്ന പദവി നഷ്ടമായത് ഉത്തരം ജാർഖണ്ഡ് ബിഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ച വർഷം ഉത്തരം രണ്ടായിരം ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ ബിഹാർ ഏത് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു ഉത്തരം ബംഗാൾ സോവിയറ്റ് യൂണിയന്റെ സഹകരണത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ബിഹാറിൽ ആരംഭിച്ച എണ്ണ ശുദ്ധീകരണശാല ഉത്തരം ബറൗണി പശ്ചിമ ചമ്പാരൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബീഹാറിലെ ഒരേയൊരു ദേശീയോദ്യാനം ഉത്തരം വാൽമീകി ദേശീയോദ്യാനം ലോകത്തിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്ത നടക്കുന്ന ബിഹാറിലെ നഗരം ഉത്തരം സോൻപൂർ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഹാജിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സംസ്ഥാന പുനർനിർണയ വേളയിൽ ബീഹാറിന്റെ കിഴക്കൻ പ്രദേശമായ പുരുളിയ ഏത് സംസ്ഥാനത്തോടാണ് ചേർന്നത് ഉത്തരം പശ്ചിമ ബംഗാൾ ബിഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ആരാണ് ബിഹാർ കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ശ്രീകൃഷ്ണ സിൻഹ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ജവഹർലാൽ നെഹ്റു ഇടക്കാല മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ഉത്തരം ജഗ്ജീവൻ റാം ഇന്ത്യയുടെ നാലാമത്തെ ഉപപ്രധാനമന്ത്രിയായ ബീഹാർ സ്വദേശി ഉത്തരം ജഗ്ജീവൻ റാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധവേളയിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഇദ്ദേഹം തന്നെയായിരുന്നു ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കറായ ജഗ്ജീവൻ റാമിന്റെ പുത്രൻ ഉത്തരം മീരാ കുമാർ ബീഹാറിൽ ജനിച്ച രണ്ടായിരത്തി ഒന്നിലെ ഭാരതരത്ന ജേതാവായ ലോക പ്രശസ്ത ഷെഹനായി വാതകൻ ഉത്തരം ഉസ്താദ് ബിസ്മില്ല ഖാൻ ആനിമൽ ഫാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തുടങ്ങിയ വിഖ്യാത കൃതികൾ രചിച്ച ജോർജ് ഓർവലിന്റെ ജന്മദേശം ഉത്തരം മോതിഹരി ബീഹാറിന്റെ സിൽക്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഉത്തരം ഭാഗൽപൂർ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയാണ് അലങ്കരിച്ചിരുന്നത് ഉത്തരം ബീഹാർ ബീഹാർ ഗവർണർ ആയ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ഉത്തരം സക്കിർ ഹുസൈൻ ഇത്രയുമാണ് ഇന്ന് നിങ്ങളോട് പങ്കിടാൻ ഉദ്ദേശിച്ച വിഷയം ബാക്കി അടുത്ത സെഷനിൽ